നമസ്കാരം. ഫുട്ബോളിലെ പൂർണ്ണതയിലാണ് ലിയോണൽ മെസ്സി. അന്താരാഷ്ട്ര ഫുട്ബോളിലോ ക്ലബ് ഫുട്ബോളിലോ സ്വന്തമാക്കാൻ മെസ്സിക്ക് മുന്നിൽ ഇനിയൊരു ട്രോഫിയോ പുരസ്കാരമോ ഇല്ല. ഖത്തർ ലോകകപ്പ് വിജയത്തോടെയാണ് മെസ്സി എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചത്. ഫുട്ബോളിൽ ഇനി തനിക്ക് നേടാൻ ബാക്കിയൊന്നുമില്ലെന്ന് മെസ്സി പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതിനു പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് താൽക്കാലിക ഇടവേളയെടുക്കാൻ ഒരുങ്ങുകയാണ് മെസ്സി. അമേരിക്കൻ ലീഗിലേക്ക് മുന്നേറുന്നതിൻ്റെ ഭാഗമായാണ് മെസ്സിയുടെ തീരുമാനം. അടുത്തിടെ ഇന്റർ മയാമിയുമായി മെസ്സി കരാർ ഒപ്പിട്ടിരുന്നു. PSGയുമായി കരാർ അവസാനിച്ച് മെസ്സി ഇനി കളിക്കുക മയാമിയിലാണ്. മുൻപ് ബാഴ്സലോണ വിട്ട് PSGയിലെത്തിയപ്പോൾ പാരീസിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ മെസ്സി പ്രയാസപ്പെട്ടിരുന്നു. ഇതേ കാര്യങ്ങൾ ഇന്റർ മയാമിയിൽ ആവർത്തിക്കാതിരിക്കാനാണ് സൂപ്പർ താരം ദേശീയ ടീമിൽ നിന്ന് ഇടവേളയെടുക്കുന്നത്. അടുത്ത വർഷത്തെ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി ടീമിൽ തിരിച്ചെത്താനാണ് മെസ്സിയുടെ തീരുമാനം. ഇക്കാര്യം ലിയോണൽ സ്കലോണിയുമായി ചർച്ച ചെയ്തെങ്കിലും കോച്ച് സമ്മതം മൂളിയിട്ടില്ല. മെസ്സി ടീമിനൊപ്പം വേണമെന്നാണ് സ്കലോണിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ അർജന്റൈൻ ഫുട്ബോൾ അസോസിയേഷന്റെ തീരുമാനമായിരിക്കും നിർണായകമാവുക. എന്തായാലും മെസ്സിയുടെ തീരുമാനം ഇന്റർ മയാമിക്കും ആരാധകർക്കും ഏറെ പ്രതീക്ഷയും സന്തോഷവും നൽകുമെന്നുറപ്പാണ്. തുടർ തോൽവികൾ നേരിടുന്ന ഇന്റർ മയാമി അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ അവസാന സ്ഥാനത്താണ്. PSGയിലെ സാഹചര്യങ്ങളുമായി തനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് മെസ്സി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഒരു വിഭാഗം ആരാധകരുടെ മോശം പെരുമാറ്റം ക്ലബ് വിടാൻ കാരണമായെന്നും മെസ്സി പറഞ്ഞു. ആരാധകരുടെ മോശം പെരുമാറ്റം വിഷമമുണ്ടാക്കി, തന്നെ ബഹുമാനിച്ചവരെ മാത്രമേ ഓർക്കുകയുള്ളൂ എന്നും മെസ്സി പറഞ്ഞു. ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2021 മെസ്സി PSGയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.